ചേട്ടാ, ഓ എന്താ ഇങ്ങനെ മ്യൂസിക് ഒക്കെ വെച്ചോണ്ട് പറയുന്നത്? അണ്ണൻ, നമ്മളെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനുള്ള പൈസ ഒന്നും ഇല്ലല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് വിത്ത് കച്ചവടം. കേരള സംസ്ഥാന പാകിക്കുരി. അല്ല, കണ്ണെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊരു ലോട്ടറി അടിച്ചത്. അയ്യോ, ലോട്ടറി എന്തോ കണ്ണിലാണ് അടിച്ചത്. നമ്മളവിടെ ഒരു പയ്യനെ ഞാൻ ലോട്ടറി കൊടുത്തു കേട്ടോ. സംഭവം അവനെ അടിച്ച്, അവനടിച്ചെന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപയാണ് അവൻ ലോട്ടറി അടിച്ചത് കേട്ടോ. അപ്പം അവന് പുതിയ പിന്നെ ഈ നോട്ട് ചില്ലറ വരാൻ വേണ്ടിയിട്ട് 2000 പുതിയ നോട്ടില്ലേ, അതിൻ്റെ ഒരു കെട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച്. നമ്മളെ അമ്മ വേണ്ട, അമ്മ അമ്മയ്ക്ക് വലിയ ഇതൊന്നുമില്ല, കണ്ണൊന്നും വലിയ ഇതില്ല അവർക്ക്. അങ്ങനെ അവർ വിചാരിച്ച് പഴയ ലോട്ടറി ആയിരിക്കുമെന്ന്, മറ്റേ ഡേറ്റ കഴിഞ്ഞിരിക്കുന്നു വെച്ച് ഇവരെടുത്ത് പുല്ലെല്ലാം അവിടെ കത്തിച്ചോളാം. അങ്ങനെ അവന്മാർ ടീമെല്ലാം കൂടെ നേരെ വന്നു, എന്നിട്ട് നേരെ ഈ സൈഡ് കംപ്ലീറ്റ്. ചേട്ടാ, ഈ ടിക്കറ്റും കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ കുടുംബമൊക്കെ ഓടും? ടിക്കറ്റും കൊണ്ടുവന്ന കുടുംബം ഓടത്തില്ലാനിയാ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റും കൊണ്ട് ഇങ്ങനെ ഓടി ഓടി നടന്നാലേ നമ്മുടെ കുടുംബം ഓടിപ്പോകുന്നു കേട്ടോ. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അല്ലാതെ ഞാൻ ഇതും കൊണ്ടൊന്ന് പരിക്കത്തിരുന്ന സംഭവം നടക്കും, ഇതും കൊണ്ട് ഞാൻ അകത്തിരുന്ന സംഭവം നടക്കും, ആ സംസാരം വേണ്ട കേട്ടോ. അല്ല, കുടുംബത്തെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? കുടുംബത്ത് എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, അതാണ് എൻ്റെ ലോകം. അതിനപ്പുറം ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതകൾ വന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. മാനിയായിട്ട് നമ്മളോട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തരേ കളിയാക്കണം. ലോട്ടറി വേണമെങ്കിൽ അത് പറഞ്ഞാൽ. അല്ല, അവരെ പോറ്റാനൊക്കെ പറ്റുള്ളൂ ചേട്ടന്. പിന്നല്ലേ പോറ്റാനല്ലേ ഞാൻ ഇതും കൊണ്ട് നടക്കണം. അതിൽ ഈ അടിക്കുന്ന ആൾക്കാർ കമ്മീഷനൊക്കെ കിട്ടത്തില്ലേ? അടിക്കുന്നതിന്റെ കമ്മീഷനൊക്കെ കിട്ടത്തില്ല? കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ട്. ഇപ്പം കൊല്ലണം. ലോട്ടറി അടിച്ചിട്ട് കമ്മീഷൻ തരാൻ നിന്ന വാവുന കൊല്ലണം. അവനും നമ്മളൊരു കൂട്ടുകാരൻ, ലോട്ടറി അടിച്ച് അവൻ ഒരു പൈസ പോലും എനിക്ക് തന്നില്ല. പോട്ടെ, അവനെ ഞാൻ എടുത്തോളാം. നിങ്ങൾക്ക് ലോട്ടറി വേണമെങ്കിൽ ഞാൻ തരാം. എന്തായാലും വരണം, ലോട്ടറി എടുക്കട്ടോ. അടിപൊളി ലോട്ടറിയാണ്, സൂപ്പർ ലോട്ടറിയാണ്, ഭയങ്കര സ്റ്റൈലി തന്നെ. ഹലോ, ആ ചേട്ടാ, ഞാനിവിടെ എത്തി. ശ്രീശബ്ദം ആണല്ലേ, സ്തംഭയുടെ കച്ചടഞ്ഞിരിക്കും. എവിടെ പോണ? എവിടെ പോണ്? ഒരു റിസപ്ഷൻ ഉണ്ട്. ഞാനിവിടെ വരട്ടെ? എന്ത്? അല്ല, നമുക്ക് രണ്ടുപേരും കൂടെ. അല്ല ചേട്ടൻ, എന്താ ഉദ്ദേശിച്ചത്? ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ആഹാരം എല്ലാം കഴിക്കാൻ വന്നാൽ വയറു വശം ഇരിക്കാൻ. നിന്റെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് VIPsന്റെ പാർട്ടിയാണ്, അതുകൊണ്ട്. അപ്പൊ അമ്മക്ക് പറ്റിയല്ലേ, കുഴപ്പമില്ല. ഇന്ന് പോയി കഴിഞ്ഞാൽ മറ്റന്നാ വരും. ലോട്ടറി ഇന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റന്നാ അടിക്കുമെന്ന് പറഞ്ഞത് നമ്മളെ വെച്ചാണ്, നമ്മളെ അമ്മക്കറിയാന്ന് വെച്ചാണ്. പിന്നെ ഞാൻ കുറെ നാളുകൊണ്ട് ചോദിക്കണം ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. എന്താ ചേട്ടാ ചോദിക്കൂ? നിങ്ങൾ അവിടെ ആരടി ഇടയ്ക്കിടയ്ക്ക് ഉച്ചയാകുമ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ ആരത്? ഉച്ചയ്ക്ക് അത് പലിശകാരൻ സുന്ദരേട്ടൻ. അപ്പൊ ഗൾഫിൽ ഇരിക്കുന്ന സൂര്യേ? അതെന്റെ ഭർത്താവല്ലേ. ചേട്ടോടൊന്ന് നിന്നേ. അല്ലപ്പോ ഒരു അർത്ഥം വെച്ചിട്ട് ഒരു ടൊട്ട ടൊട്ടട, അതെനിക്ക് മനസ്സിലായില്ലേ എന്താ സംഭവം? അത് ഞാൻ എന്റെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ അങ്ങനെ വല്ല പറഞ്ഞാടെ. അനി താൻ എന്നെ വെച്ചിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ടൊട്ടടക്ക് ഇപ്പോ എന്താണ് കുഴപ്പം? ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ ടൊട്ടടക്ക് ഇപ്പോ എന്താണ് കുഴപ്പം? ഞാൻ ആരെങ്കിലും ഇന്നെ പറഞ്ഞു ടൊട്ടടക്കെന്ന് പറഞ്ഞു. എനിക്ക് ഈ ചേട്ടനെ ചെറുതായിട്ട് ഒരു പരിചയം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ ചേട്ടനെ കാണുമ്പോ പിന്നെ ഒരു മുഖത്ത് ഒരു കാരുണ്യം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. കുടുംബം നടന്നുകൊണ്ടായിരിക്കില്ലേ? അത് നേരത്തെ പുള്ളിക്കാരൻ പറ. പിന്നെ വീട്ടില് മക്കളെ കാര്യമൊന്നും പറഞ്ഞില്ല ചേട്ടൻ കേട്ടോ? നാലു പേര്. ആ കാര്യത്തിൽ ഒരു കാരുണ്യം ഇല്ല എനിക്ക് കേട്ടോ. പിന്നെ അഞ്ചാറ് ഒരാള് വരെ അഞ്ചാറ് ഒരാള് വരുന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അമ്മയ്ക്കാറും വിൻവിൻ്റെ ആവാൻ സാധ്യതയുണ്ട്. ചേട്ടന്റെ മൂത്ത മകളുണ്ടല്ലോ, ആ ചേട്ടന്റെ മോൾക്ക് എന്തോ ഒരു അവീത ബന്ധമുണ്ടെന്നോ ബൈക്കില് കേറി പോകുന്നുണ്ടെന്നോ എന്തൊക്കെ പറയണ കേട്ടു. അപ്പൊ ചേട്ടൻ ഒരു അച്ഛനാണേ, ചേട്ടൻ അത് ചോദിക്കേണ്ട കടമയുണ്ടേ? ചേട്ടൻ ചോദിച്ചാ? ഞാൻ ചോദിച്ചല്ലോ അവളടുത്ത്. എന്ത്? എടി, 24 മണിക്കൂർ നീ അവന്റെ ബൈക്കിന്റെ പുറക്കെ ഇരുന്ന് പോണം, നിനക്ക് എന്തിനാടി വണ്ടിക്കൂലി? അത് നിനക്ക് ഇനി തിരിച്ചു തന്നോടെന്ന് വെച്ചപ്പോണ്ടല്ലേ അവള് ചമ്മിപ്പോയി. ഞാൻ നോക്കിയപ്പോ തന്റെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കാണ്. ചോദിക്കാളെ നമ്മള് കൂടെ ചോദിക്കുന്നു, മക്കളായാലും മരുമക്കളായാലും ശരി തന്നെ.
പിന്നെ അല്ലാതെ അങ്ങനെ നമ്മൾ വിട്ടുകളയുന്ന സൈസൊന്നും അല്ല നമ്മള്. ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് ഈ കണ്ണ് ശരിക്കും പോയതാണ്? ഈ പെണ്ണെ ഈ സൈഡ് കംപ്ലീറ്റ് പോയി കിടക്കണ്ടേ? കംപ്ലീറ്റ് പോയി. പിന്നെ അത് ചേട്ടന്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ചേട്ടൻ ഇതൊക്കെ മുഴുവനായിട്ട് കാണേണ്ടി വന്നേണ്ടേ? ഇതാകുമ്പോ പകുതിയായിട്ട് കണ്ടാ മതിയല്ലോ. ഓ, നമ്മളെ നമ്മളെ ഏരി വന്നിട്ട് നമ്മളാക്കണ് കേട്ടാ. ഹലോ, ഏ മൂന്നാറോ? വരം വരാം, നാളെ നാളെ 10 മണി. ഓക്കെ 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 ചേട്ടാ, വരാം വരാം. ഓക്കെ ശരി. എവിടെ പോണ? മൂന്നാറ് പോണെ. അവിടെ ഭയങ്കര തണുപ്പാവൂല്ലേ ചേട്ടാ? അവിടെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ? നിങ്ങൾ രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ആര് വിളിച്ചത്? ആര് വിളിച്ചത്? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഹലോ ചേട്ടാ, എന്നെ മൂന്നാർ കൊണ്ടുപോകാൻ പറഞ്ഞ ചേട്ടൻ ചേട്ടനാണോ? അതെ അല്ലേ, ആ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ. ശരി ശരി, ഓക്കെ ഓക്കെ ചേട്ടാ, ശരി. ആര് വിളിച്ചാലും ഓട്ടം പോകാൻ നീന്തടി, പെട്ടിയാട്ടോടി. ചേട്ടാ, ഞാൻ പെട്ടി ഓട്ടോഷോ ബസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി നടക്കണല്ലേ. അല്ലെങ്കിലും ഞാൻ എവിടെ കിടക്കണു, ഈ ചേട്ടൻ എവിടെ കിടക്കണു? പറഞ്ഞു നീ എവിടെ കിടക്കണം? എന്തുവാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി അവർക്കുള്ള വർത്താനാണോ ചേട്ടാ നിങ്ങൾ ചോദിച്ചത്? നിങ്ങളെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാ കേട്ടേക്കണേ. എടാ, ഞാൻ എന്ത് മാന്യം, ഞാൻ എന്റെ കച്ചവടത്തിന് വേണ്ടിട്ടാ ഞാൻ പറഞ്ഞ ജീവിക്കാനല്ലേ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആർക്കല്ലോ ശല്യം എടുത്ത് തോന്നിയാ? നിങ്ങൾ ഇത്ര ആൾക്കാർ വിളിക്കണേ, അല്ല നിങ്ങൾക്ക് വല്ല ശല്യം തോന്നിയാ? പിന്നല്ല പിന്നെന്തിനാണ്? 4 മണിയാകുമ്പോ ബസ്സും വരത്തില്ല, കണ്ണി കണ്ടവരെ വായിലിരിക്കുന്നത് മുഴുവൻ കേക്കും വേണം. എന്താ പറഞ്ഞു? ചേട്ടൻ ഒന്നും പറഞ്ഞതല്ല, 4 മണിക്ക് എനിക്ക് റിസപ്ഷന് പോണം, അതിന് വണ്ടി വന്നിട്ടില്ലെന്ന് പറഞ്ഞതാ. 4 മണിയായ? 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വകാര്യതയിലേക്ക് കടക്കും. അയ്യേ, അതെല്ലാം ഇത് മദ്യം സംഭവമുണ്ട്, കാരണം ഈ സമയത്താണ് ഇതുപോലെ കച്ചവടം നമുക്ക് നടക്കുന്നത്. അപ്പൊ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മരുന്നൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ് വേറെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തരാം. അല്ല, താല്പര്യമില്ലേ? വേണ്ട, കുഴപ്പമില്ല, നിങ്ങളൊക്കെ മാന്യന്മാരായി നിന്നാൽ നമ്മൾ പോയി. ഇതാണ് ചേട്ടാ അവരടുത്തു നിന്നും ലോട്ടറി എടുക്കാത്തത്. 200 രൂപയ്ക്ക് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ 300 രൂപയ്ക്ക് കുടിച്ചിട്ട് വരും, അതാ പ്രശ്നം. അതാ വരുന്നു. തുളുമ്പും മാതകമലർപ്പാനപാത്രം നിന്റെ തൂക്കുപാത്രം, തുളുമ്പും മാതകമലർപ്പാനപാത്രം നിന്റെ ചോറ്റുപാത്രം. എന്റെ പൊന്നു ചേട്ടാ, ഈ ലോട്ടറി മുഴുവനും ഞാൻ എടുത്തോളാം, ഈ സ്റ്റോപ്പിൽ നിന്ന് പോയി തരാൻ പറ്റൂ? അത് ശരി, അപ്പൊ ഞാൻ ജനിച്ചോളാം മണ്ണിന്ന് പോവാൻ, എന്റെ പൊക്കൾ കൂടി മുറിച്ചിട്ട് മണ്ണിന്ന് പോവാൻ. എന്ത് എന്ത് വർത്താനോട് നീ പറഞ്ഞ? ഞാൻ എന്ത് പറഞ്ഞു? എന്റെ ഈ മണ്ണിന് നീ പോവാൻ പറഞ്ഞു? ഞാൻ ഇവിടെ കേറി വന്നപ്പോ ഒരു 19 തൊട്ടോ ഡോട്ടോയും വെച്ചു, ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞ എന്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത്, മനസ്സിലായ? അല്ലെങ്കിൽ ഈ ലോക്കൽസിനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, യൂസ്ലെസ് ഫെല്ലോസ് ആണ്. സുൽത്താൻ അബ്ദുൾ ഖമീസിനെ കൊണ്ട് യുവ തുർക്കികൾ റിപ്പബ്ലിക് അംഗീകരിപ്പിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞവരെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യം മേടിച്ച കിഴങ്ങ് കമ്മീഷന് പറഞ്ഞ കൂടി പന്നി നീ പറഞ്ഞ പടി, എന്റെ പേര് കൽപ്പില്ലായിരുന്നു, നീ കണ്ട പടി വിറയില് മാറിട്ട് എനിക്ക് നിന്നെ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ, ഞാൻ വെറുതെ ഇത്ര ആൾക്കാരും ഇവര് പറയാൻ സാത്യടനെ അടിക്കൊള്ളൂ പറഞ്ഞപ്പോ നമ്മളെ കുണു 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 കുണ പറഞ്ഞത് നമ്മൾ പാങ്ങളുടെ ആൾക്കാർക്ക് മനസ്സിലാവണം. എന്റെ മേടി ലോപ്പളം കെട്ടപ്പെട്ട് നീ സമ്മാനം പറയടി, ലോപ്പളം കെട്ട ഞാനായിട്ട് പൊട്ടിക്കും. താൻ ഇനി പെണ്ണങ്ങളുടെ കുടുംബത്തെ കയറി കളിക്കോടോ, ഏ പെണ്ണങ്ങളുടെ കുടുംബത്തെ കയറി താൻ ഇനി കളിക്കോടോ. കുറെ നേരായി ജംഗ്ഷനിൽ കിടന്ന് വരകാ നിൽക്കും, മര്യാദക്ക് ഇവിടുന്ന് പൊക്കോണം തന്റെ ടോട്ടോടോട്ടോടെ. ബസ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നടന്നു പോക്കോളാം. തീർന്നോടെ തന്നെ ടോട്ടോടോട്ടോടെ സംസാരിക്കണ്ടോ? നല്ല നല്ല ആൾക്കാരാണ് കേട്ടോ നിങ്ങൾ, കേട്ടാ നല്ല ആൾക്കാർ തന്നെ. ഒരുത്തനോടെ പട്ടീനെ അടിക്കും പോലെ ഇട്ട് അടിച്ചിട്ട് നിങ്ങൾ ആരും ചോദിച്ചതല്ലേ, നല്ല നന്നായിരിക്കുന്നു കേട്ടാ, കീച്ചോണ്ടിരിക്കും നന്നായി. ഇന്ദ്രല്ലേ ഇന്ദ്രല്ലേ എന്റെ ജീവിതം പോയി, നീ ഇപ്പൊ എന്റെ ജീവിതം പുല്ല് അങ്ങോട്ട് പോകണ്ട, അവൾ അങ്ങോട്ടാണ് പോയി, ഇങ്ങോട്ട് വെക്കളയാം.